ഹായ് ഗൈസ്, ദിസ് ഈസ് കാസർഗോഡ്. കാസർഗോഡിൻ്റെ പേര് സുന്ദരമാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അതിമനോഹരമായ കുറേ കാഴ്ചകളാണ്. ഇന്ന് കാസർഗോഡ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു നാടാണ് കേട്ടോ. കേരളത്തിൻ്റെ ശരീരവും കേരളത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഒരു ജില്ലയും കൂടെയാണ് ഇതാ ഈ കാസർഗോഡ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാസർഗോഡ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ ശരിക്കും ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ശരിക്കും കാസർഗോഡ് സിറ്റിയിലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മള് ശരിക്കും ഞാൻ കാസർഗോഡിലുള്ള പല സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, ഹിൽ സ്റ്റേഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട്, കാസർഗോഡിലെ നല്ല അടിപൊളിയായിട്ടുള്ള വൈബ് കിട്ടുന്ന സ്ഥലങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, കാസർഗോഡിൻ്റെ പല ഭാഗങ്ങളിലുള്ള പല രീതികൾ കാണിച്ചു തന്നിട്ടുണ്ട്, കാസർഗോഡിൻ്റെ ഭാഷകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഭാഷകൾ, കാസർഗോഡിലെ സ്ലാങ് ചലഞ്ച് ഒക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ കാസർഗോഡ് കാസർഗോഡ് എന്ന് പറയുമ്പോൾ കാസർഗോഡ് സിറ്റി എന്താണെന്ന് നമുക്ക് അറിയണ്ടേ, കാസർഗോഡ് സിറ്റിയിലെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണണം. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം 11 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം ഈ യാത്രയിൽ, നമ്മളെല്ലാവരും ഒരുമിച്ച്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ, ശരിക്കും കാസർഗോഡിൻ്റെ വിഷ്വൽ ട്രീറ്റും, അതുപോലെ നമ്മുടെ കാസർഗോഡാണെങ്കിലും നമ്മുടെ കാസർഗോഡിൻ്റെ മെയിൻ സംഭവങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കർണാടക റൂട്ടിലേക്ക് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഇത് നമ്മുടെ എ ഓട്ടോ സിനിമയിൽ ഷൂട്ട് ചെയ്ത റോഡാണ്. പക്ഷേ ഈ ഒരു പാലം അന്നില്ലായിരുന്നു. അന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ താഴെ കൂടെ മുകളിലേക്ക് കയറിപ്പോയൊരു, ഇങ്ങനെ താഴെ കൂടെ വന്ന് മുകളിലേക്ക് കയറിപ്പോകുന്ന റോഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാർ സഞ്ചരിച്ച റോഡാണ്. നമ്മൾ കാസർഗോഡിലേക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു പാലം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ കർണാടകയിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡും കൂടെയാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യ വിഷ്വൽ ബ്യൂട്ടിയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടുമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നമ്മൾ നേരെ കാസർഗോഡിലേക്ക് പോവാണ്. അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാസർഗോഡ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ശരിക്കും നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ഹൈ റേഞ്ച് മേഖലയാണ്. കാരണം നമ്മൾ കുറച്ച് ഹൈ റേഞ്ച് അങ്ങോട്ടേക്ക് പോകണം. പക്ഷേങ്കിൽ കാസർഗോഡിൻ്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കാസർഗോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു പാലത്തിൻ്റെ അറ്റത്ത് നമ്മൾ ബൈക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയത്. കാരണം ഇഷ്ടംപോലെ വണ്ടിയെല്ലാം വന്നുകൊണ്ടുണ്ട്, അതുകൊണ്ടാണ് ഈ സൈഡിലേക്ക് നമ്മൾ വെച്ചത്. പിന്നെ നമ്മൾ പോവുകയാണ് കേട്ടോ. പിന്നെ ഞാനും നമ്മുടെ അനിയൻകുട്ടനാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ കാസർഗോഡിലേക്ക് പോകുന്നത്. അവിടുത്തെ മെയിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 1 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ വിട്ടാലോ. ഇതാണ് കേട്ടോ ചന്ദ്രഗിരി പുഴ. അതായത് എന്താ പറയാ, നല്ല കേട്ടോ. അതായത് നമ്മൾ ആ പാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് കിട്ടുന്ന രണ്ടാമത്തെ പാലമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആകൃതി, വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് സൗണ്ട് ഉണ്ടാവും, അതായത് യു ആകൃതിയിൽ ഒഴുകുന്ന ഏക നദി നമ്മുടെ ഈ ചന്ദ്രഗിരി പുഴ കേട്ടോ. ഏറ്റവും തിരക്കുള്ളൊരു ഭാഗത്താണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും നല്ല അടിപൊളി ഒരു സ്ട്രീറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇതാണ് കാസർഗോഡിലെ ഫിഷ് മാർക്കറ്റ്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് കടലുള്ളത്, അതുകൊണ്ട് ഫ്രഷ് സാധനം ഇവിടെ ഉണ്ടാവും. ഇവിടെ എല്ലാ ദിവസവും ഇത് ഓണായിരിക്കും കേട്ടോ. എല്ലാ ദിവസവും നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാം. കാരണം ഇവിടെ എപ്പോഴും ഓണായിരിക്കും, ആൾക്കാർ എപ്പോഴും വന്നുകൊണ്ടുണ്ടാവും. ഇതാണ് കേട്ടോ കാസർഗോഡിലെ ഫിഷ് മാർക്കറ്റ് ഫുൾ നിറഞ്ഞായിട്ട്. എന്തോ ഉണക്കമത്സ്യം, ആ അതാ ഇതാണ് കേട്ടോ. നമ്മള് കാസർഗോഡ് രാജു. അപ്പൊ ഇതാണ് കേട്ടോ, ഇതെങ്ങനെയാണ് എല്ലാം റേറ്റും കാര്യങ്ങളൊക്കെ? 140, 160.
ഇത് എങ്ങനെ ലോഡ് വരുന്നത്? എവിടെ മംഗലാപുരത്ത് നിന്നാ? അത് ഫുൾ ടൈം ഓൺ ആണോ? രാവിലെ എത്ര മണി തൊട്ട്? 8 മണി മുതൽ 7 മണി വരെ. 7 മണി വരെ അല്ലേ? ഫുള്ള് ഇതാ, ഇത് ഉണക്കമീൻ്റെ മാർക്കറ്റാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ പച്ചമീൻ, പിന്നെ അങ്ങോട്ടേക്ക് ഫ്രൂട്ട്സ്, പിന്നെ പലചരക്ക് കട എല്ലാം ആണ്. ഓക്കെ, താങ്ക്സ് ചേട്ടാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് ഫുൾ ഓണാണ്. ഇതുവഴി പച്ചക്ക പലചരക്ക് കടയുണ്ട്, ഇവിടെ ഫ്രൂട്ട്സ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തേക്ക് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുൾ ടൈം ഓണാണ് കേട്ടോ. ഒരു ദിവസമായിട്ടല്ല, ഇവിടെ എല്ലാം ഫ്രൂട്ട്സ് കയറി വരുന്നിടത്തെല്ലാം ഫ്രൂട്ട്സും കാര്യങ്ങളാണ്. എല്ലാവരും എപ്പോഴും ഓണായിട്ട് ഇങ്ങോട്ട് വരുന്നോണ്ടുണ്ടാവും കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ കാസർഗോഡുകാർക്ക് ലുലുമാൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സ്ഥലവും. കാര്യം എല്ലാ തരം ടെക്സ്റ്റൈൽസ് ഷോപ്പുകൾ, അങ്ങനെ എന്ത് വേണം എല്ലാ സാധനങ്ങളും ഇതാ ഈ ഏരിയയിൽ കിട്ടും കേട്ടോ. പിന്നെ കൂടുതലായിട്ടും അതായത് നമ്മുടെ ഡ്രസ്സ് ഐറ്റംസാണ് കൂടുതലായിട്ടും ഉണ്ടാകുക. പിന്നെ എല്ലാവരും വന്ന് മേടിക്കുന്ന സ്ഥലവും ഒക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട്, കാരണം ക്രിസ്മസ് വരാറായി അതിനുകൊണ്ട് ട്രീയും ട്രീയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പം നൈറ്റ് വരുവാണെങ്കിലാണ് അടിപൊളി കാണാൻ. ഞങ്ങൾ ജസ്റ്റ് ബൈക്കിൽ വരുമ്പോഴത്തേന് കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ അടുത്ത് സ്കൂളിൽ, അത് ടൗണിൽ തന്നെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ മധുരയിൽ വരച്ചേക്കുന്ന ചിത്രങ്ങളും ഡയലോഗ്സും ആണ് കേട്ടോ. എന്ത് രസമാണ്, അത് ശരിക്കും സ്കൂളിൽ പോകാൻ തന്നെ പിള്ളേർക്ക് തോന്നിപ്പോവും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ്. അപ്പം ഈ സൈഡിലാണ് നമ്മുടെ കർണാടകയ്ക്കൊക്കെ പോകാനുള്ള ബസ്സെല്ലാം കിടക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ലോക്കൽ റൂട്ട്, പിന്നെ ബാംഗ്ലൂർ റൂട്ട് ബസ്സൊക്കെ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം കാസർഗോഡിൻ്റെ KSRTC ബസ് സ്റ്റാൻഡ്. ശരിക്കും ഒരു 2 വർഷത്തിന് ശേഷം കേട്ടോ ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്വന്തം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. കാരണം നമ്മുടെ ചെങ്ങിടി ചെങ്കിടിപ്പായ കാസർഗോഡിൻ്റെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ. കാരണം ഈ ഒരു റെയിൽവേ സ്റ്റേഷന് വല്ലാത്തൊരു ഒരുപാട് ഭയങ്കര സൗണ്ടുണ്ടല്ലേ. അതിവിടെ രാജധാനി എക്സ്പ്രസ് ഇപ്പോൾ വന്ന് നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കേട്ടോ. അതായത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരുടെയും ഒരുപാട് നൊസ്റ്റാൾജിയായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പത്തനംതിട്ടയ്ക്ക് പോയപ്പോഴും ഈ ഒരു സ്ഥലം വല്ലാത്തൊരു മനസ്സിൽ എന്താണ് വേദന ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ കാസർഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ കാസർഗോഡിൻ്റെ മെയിൻ സിറ്റിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു ആശാൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നല്ല റെസ്റ്റ് എടുക്കും, പഠിക്കുമോ ആശ റെസ്റ്റ് എടുക്കുകയാണ്. പലപ്പോഴും ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ പല യാത്രകൾ ചെയ്യുമ്പോഴത്തേന് കാസർഗോഡ് നമ്മൾ കയറാറുണ്ട്. അപ്പം അന്ന് മമ്മിയുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേന് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറുവാണ് ഏറ്റവും ബൈക്കുന്നത്. ആ ഭാഗത്ത് ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത്. അന്ന് ഞാൻ കുഞ്ഞിതൊക്കെ ആയിരുന്ന സമയത്ത്. അങ്ങനെ നമുക്കിവിടെ ഒരുപാട് ഓർമ്മകളുണ്ട് ശരിക്കും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. അപ്പം വല്ലാത്തൊരു ഫീലിംഗ് ആണ്, നൊസ്റ്റാൾജിയാണ്, സംഭവം പൊളിയാണ് കേട്ടോ. ലോക്ക്ഡൗണിന് ശേഷം കുറേ നാളിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കാസർഗോഡിൻ്റെ ടൗണിലുള്ള ഓരോ കാര്യങ്ങൾ കാണിച്ച് നമ്മളിത് കാസർഗോഡിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നെല്ലിക്കുന്ന് ബീച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇവിടെ വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇവിടെ വരുമായിരുന്നു കേട്ടോ ഈ ബീച്ചിൽ. അത് ഇവിടെ ഭയങ്കര ആൾക്കാരായിരുന്നു ഇവിടെ. കാരണം ഇപ്പോൾ ഇവിടെ വലിയ ആളൊന്നും ഇല്ല. കാര്യം ലോക്ക്ഡൗണിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചത്. നമ്മളിതാ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നമ്മൾ കയറാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ.
ഈ ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡ് ടോട്ടലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഫുള്ള് കാണിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ വിസിറ്റേഴ്സിന് അലവടല്ല. പണ്ടൊക്കെ നമ്മൾ ഇവിടെ കയറുമ്പോഴത്തേന് നമുക്ക് എന്തോ വലിയൊരു അത്ഭുതമായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ എന്താ പറയുക, വലിയ എന്തോ വലിയൊരു സംഭവത്തിൽ കയറിയിട്ട് വലിയ ഈ ചുറ്റും കാണാമല്ലോ. അപ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരുന്നു, ചെറുപ്പത്തിൽ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇവിടെ കയറിയിട്ട് ആ ചുറ്റുമുള്ള കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ നടക്കത്തില്ല, ആൾക്കാരെ കയറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, അവർ നമ്മളെ കയറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മേ ബി ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആൾക്കാർ വരുമായിരിക്കും. പക്ഷേ നമ്മൾ ആ ലൈറ്റ് ഹൗസിൽ കയറിയിട്ട് മുകളിലത്തെ സംഭവം കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അതിനകത്തൊന്നും നടക്കത്തില്ല, നമുക്ക് മുകളിൽ കയറാൻ പറ്റത്തില്ല. നേരെ കാണിച്ചിട്ട് ഓരോ സംഭവങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. ഇതാ രണ്ട് ചേട്ടന്മാർ, രണ്ടല്ല മൂന്ന് ചേട്ടന്മാർ കേട്ടോ കേട്ടോ, മൂന്ന് ചേട്ടന്മാർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇവർ ഈ നേരെ പോകുന്ന എങ്ങോട്ടെന്ന് അറിയത്തില്ല. എന്നാലും ഈ നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേക്കൽകോട്ട, ബേക്കൽകോട്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബേക്കൽകോട്ടയിലേക്ക് നമ്മൾ എത്തും കേട്ടോ. പിന്നെ ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും വന്ന് ഇരുന്ന് കാര്യമൊക്കെ പറയാൻ പറ്റിയ സ്ഥലമല്ല സ്ഥലമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം നട്ട് ഉച്ചയായി, ആ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്രയും കറക്റ്റായിട്ട് നമുക്കിവിടെ ഇനി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ കാസർഗോഡിൻ്റെ സിറ്റി ലൈഫ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം എന്നെക്കൊണ്ട് മാക്സിമം കാണിച്ചു തരാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക്, അതായത് നമ്മളിവിടുന്ന് കാസർഗോഡ് നിന്ന് നേരെ കണ്ണൂർ റൂട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ ചെറിയൊരു സ്ഥലം കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന, അത് ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കയാക്കിംഗ് ഒക്കെ ഉണ്ട്, അങ്ങനെ കുറേ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം രാത്രി ഇതൊക്കെ ലൈറ്റ് കത്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഡൗട്ട്. ഉണ്ടാവും അല്ലേ, ഉണ്ടാവണം. ഇവിടെ രാത്രി നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ കയാക്കിംഗ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ കാസർഗോഡിൻ്റെ സിറ്റി ലൈഫ്, കാസർഗോഡിൻ്റെ മെയിനായിട്ടുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളും. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരെയും ഹാപ്പിയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് കാണാൻ ആഗ്രഹിച്ചത്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡിൻ്റെ പല ടൈപ്പ് ലാംഗ്വേജസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫുഡ്, അങ്ങനെ പല ടൈം സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കട്ട സപ്പോർട്ടോടെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ഇവിടെ നല്ല വിഷ്വൽ ബീച്ച് ആണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ. എന്താണെന്ന് വെച്ചാൽ ഇത് ചന്ദ്രഗിരി പുഴയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ഒരു പുഴ. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇത് ഓപ്പോസിറ്റ് കടലാണ് കേട്ടോ, കടലും ഈ പുഴയും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് കുറേ എന്താ പറയുക, അവിടെ പട്ടിയൊക്കെ ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എൻഡ് പറയുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഇപ്പം ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് ചന്ദ്രഗിരി പുഴയല്ല, ഇത് ബേക്കൽ പുഴയാണ് കേട്ടോ. ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ രാത്രിയാണെന്ന് തോന്നുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്തൊക്കെയാണെങ്കിൽ കാസർഗോഡുകാരെയൊക്കെ കാസർഗോഡുകാരൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. ഓക്കെ.